ഊർജ്ജസ്വലമോ ബുദ്ധിമുട്ടുള്ളതോ കഠിനമോ ആയ പ്രവൃത്തികൾക്കായി വലത് കൈ ഉപയോഗിച്ചു. സൗമ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇടത് കൈ സൂക്ഷിച്ചു. ഇത് ഒരു യോഗ തത്വമാണ്. കഠിനമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളുടെ ഇടതു കൈ ഉപയോഗിക്കരുതെന്ന്. അതിനു കാരണം, ഇടതുഭാഗത്തിന് ഹൃദയത്തെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇടതുകൈയെ അടിച്ചമർത്തുന്നതിൻ്റെ കാര്യമല്ലിത്. രണ്ട് കൈകൾക്കും വ്യത്യസ്ത ഉപയോഗങ്ങളുണ്ട്. എല്ലാ ഇന്ത്യക്കാരും തല താഴ്ത്തുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പണ്ടുകാലത്തൊക്കെ വളരെ ശക്തമായ അണുനാശിനി ഉണ്ടായിരുന്നില്ല. അതിനാൽ ഇടത് കൈ ഒരു പ്രത്യേക കാര്യത്തിനെ ഉപയോഗിച്ചു. മാത്രവുമല്ല, ഊർജ്ജസ്വലമോ ബുദ്ധിമുട്ടുള്ളതോ കഠിനമോ ആയ പ്രവൃത്തികൾക്കായി വലത് കൈ ഉപയോഗിച്ചു. സൗമ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇടത് കൈ സൂക്ഷിച്ചു. ഇതൊരു സാംസ്കാരിക കാര്യമല്ല. ശരിയാണ്, ഒരു കാലഘട്ടത്തിൽ ഇത് സാംസ്കാരിക കാര്യമായി മാറിയിരുന്നു. ഇത് ഒരു യോഗ തത്വമാണ്. കഠിനമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളുടെ ഇടതു കൈ ഉപയോഗിക്കരുതെന്ന്. എന്തുകൊണ്ടാണിങ്ങനെ? അത് നിങ്ങളുടെ ഹൃദയം ഇടത്താണോ വലത്താണോ? ഇടതുവശത്ത്. വലതുവശത്തുള്ള കുറച്ചു പേരുണ്ട്. നിങ്ങളവരിൽ ഒരാളല്ല. ഹൃദയം പ്രവർത്തിക്കുന്നത് ഇടതുവശത്ത് ആയതിനാൽ, നിങ്ങളൊരു ഇടതുകയ്യനാണെങ്കിൽ നിങ്ങൾ ഇടതുകൈയാണ് കൂടുതൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെങ്കിൽ, ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇടതുകയ്യന്മാർ ശരാശരി വലതുകയ്യന്മാരെക്കാൾ 7 വർഷം കുറവാണ് ജീവിക്കുന്നത്. അതിനു കാരണം, ഇടതുഭാഗത്തിന് ഹൃദയത്തെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അതിനാൽ ഇടതുഭാഗം കൊണ്ട് കഠിനമായ പ്രവൃത്തികൾ ചെയ്യരുത്. So the left should not be in vigorous action. You must balance the two in terms of strength and balance, but in general usage. ശക്തിയുടെയും ബാലൻസിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ രണ്ടും ഒരുപോലെ നോക്കണം. പക്ഷേ പൊതുവായ ഉപയോഗത്തിൽ വലതുകൈ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു നിശ്ചിത ശാരീരിക ബുദ്ധിമുട്ടോ സമ്മർദ്ദമോ ഉൾപ്പെടുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഇടത് കൈ വളരെ മിതമായ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ബാലൻസ് ആവശ്യമുള്ള മിക്ക പ്രവർത്തനങ്ങളിലും ഈ സംസ്കാരത്തിൽ നമ്മൾ രണ്ട് കൈയും ഉപയോഗിക്കാനാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ, ഇന്ത്യയിലെ ആരും ഇങ്ങനെ ഒരു കൈ നീട്ടി സ്വീകരിക്കില്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ട് കൈകളും ഉപയോഗിക്കണം. നിങ്ങൾ എന്തെങ്കിലും നൽകുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ രണ്ട് കൈകളും നീട്ടിയാണ് നൽകേണ്ടത്. ബാലൻസ് ആവശ്യമുള്ള ഏത് കാര്യങ്ങൾക്കും രണ്ട് കൈകളും ഉപയോഗിക്കുന്നു. ശാരീരിക ബുദ്ധിമുട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലത് കൈയാണ് ഉപയോഗിക്കുന്നത്, മറ്റു ചില പ്രവർത്തനങ്ങൾക്ക് ഇടത് കൈയും. ശരീരത്തെ ഒരു പ്രത്യേക രീതിയിൽ നിരീക്ഷിച്ചപ്പോൾ ലഭ്യമായ അറിവാണിത്. നിങ്ങൾ ഇടത് കൈ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇടത് മസ്തിഷ്കമല്ല വലത് മസ്തിഷ്കം സജീവമാവില്ല. ഇല്ല, അതങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ എല്ലാ ഇടത് കയ്യന്മാരും ബും തീരുമായിരുന്നു. അങ്ങനെയൊന്നും ആകണമെന്നില്ല. ഊർജപരമായി നിങ്ങൾ ഇടതുവശത്ത് സജീവമാണെങ്കിൽ സാധ്യതയുണ്ട് തലച്ചോറിൻ്റെ അവബോധജന്യമായ മാനം സജീവമാകാൻ. അത് സാധ്യമല്ലെന്ന് നമുക്കറിയാം. ഇടതുഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം സാധനകളുണ്ട്. നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇടതുവശത്താണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇത് ഈടയാണ്, ഇതാണ് പിംഗള, ഇത് പുല്ലിംഗമാണ്, ഇത് സ്ത്രീലിംഗമാണ്.
സ്ത്രൈണതയെ ഒരു പ്രത്യേക രീതിയിലും പൗരുഷത്തെ വളരെ വ്യത്യസ്തമായ രീതിയിലും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം അടിസ്ഥാനപരമായ ഗുണനിലവാരം രണ്ടിനും പുല്ലിംഗത്തിൻ്റെയും സ്ത്രീലിംഗത്തിൻ്റെയും വളരെ വ്യത്യസ്തമാണ്. ഇതെന്ന് പറയുന്നത് ഇത് കുലീനതയുടെ കാര്യമല്ല. ആളുകൾ സാധാരണ ചിന്തിക്കുന്നത് ഏതാണ് മികച്ചതെന്ന രീതിയിൽ സാധാരണ മനസ്സാണ് ഏതാണ് ശ്രേഷ്ഠമെന്നതിനെപ്പറ്റി ചിന്തിക്കുക. അത് ശ്രേഷ്ഠതയുടെ കാര്യമല്ല, അതൊരു വ്യത്യാസമാണ്. നിങ്ങളീ വ്യത്യാസം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തോട് നിങ്ങൾ സെൻസിറ്റീവ് ആവില്ല. നിങ്ങളെല്ലാം തുല്യമാക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ സംവേദനക്ഷമതയും ഇല്ലാതാകും. ഈ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ഈ വ്യത്യാസത്തെ ഒരിക്കലും വിവേചനമായി കാണേണ്ടതിൻ്റെ ആവശ്യമില്ല. വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളാണ്, അത് പ്രകൃതിയിൽ ഒരിക്കലും വിവേചനപരമല്ല. ഇപ്പോൾ ഈ കുളത്തിലേക്ക് പുരുഷന്മാരെ അനുവദിച്ചിട്ടില്ല, ഇത് വിവേചനപരമാണോ? ഇതൊരു വ്യത്യാസം മാത്രമാണ്. അതുകൊണ്ട് അതിനാൽ വലതും ഇടതും വ്യത്യസ്തമായി ഉപയോഗിക്കുന്നു. ഇതിനർത്ഥം ഒന്ന് മറ്റേതിനേക്കാൾ ശ്രേഷ്ഠമാണെന്നല്ല. അവർ വ്യത്യസ്തരാണ്, അവർ വ്യത്യസ്തമായി തന്നെ ജോലി ചെയ്യണം.